ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും പുതിയ പി എസ് സി ബുള്ളറ്റ് വന്നിരിക്കുന്ന ഒരു 100 GK ചോദ്യങ്ങളാണ്. എൽ ജി എസ് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ പി എസ് സി ബുള്ളറ്റ് വന്നിരിക്കുന്ന GK ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഇത് പുതിയ മോഡൽ ചോദ്യങ്ങളല്ല, സാധാ ചോദ്യങ്ങളാണ്. പുതിയ മോഡൽ ചോദ്യങ്ങൾക്കൊപ്പം വരുന്ന സാധാ മോഡൽ ചോദ്യങ്ങൾ. നവജാത ശിശുവിൻ്റെ അസ്ഥികളുടെ എണ്ണം 300. നവജാത ശിശുവിൻ്റെ അസ്ഥികളുടെ എണ്ണം 300 ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. നാഷണൽ ഹൊറാൾഡ് എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്? ലക്നൗ. നാഷണൽ ഹൊറാൾഡ് ലക്നൗവിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ പട്ടേൽ. നാഷണൽ പോലീസ് അക്കാദമി സർദാർ പട്ടേലിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു. നാഷണൽ സോഷ്യലിസം ആരുടെ പ്രത്യയശാസ്ത്രമായിരുന്നു? ഹിറ്റ്ലർ. നാഷണൽ സോഷ്യലിസം ഹിറ്റ്ലറുടെ പ്രത്യയശാസ്ത്രമായിരുന്നു. നാഗാർജുനൻ, വസുമിത്രൻ, ശുശ്രുതൻ എന്നിവർ ആരുടെ സദസ്സിലായിരുന്നു? കനിഷ്കൻ. കനിഷ്കൻ്റെ സദസ്സിലായിരുന്നു നാഗാർജുനൻ, വസുമിത്രൻ, ശുശ്രുതൻ. നാഗാർജുൻ സാഗർ ഡാം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. നാഗാർജുൻ സാഗർ ഡാം ആന്ധ്രാപ്രദേശിൽ ആണ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. നീലഗിരിയിൽ കാണുന്ന ഗോത്രവിഭാഗം തോടർ. നീലഗിരിയിൽ കാണുന്ന ഗോത്രവിഭാഗമാണ് തോടർ. ന്യൂനപക്ഷ സർക്കാരിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റൂദർഫോർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവാണ് റൂദർഫോർഡ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം ഹെവി വാട്ടർ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? മോഡറേറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം അഥവാ ഹെവി വാട്ടർ മോഡറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡൺലപ്പാണ്. ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡൺലപ്പ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോഹാനാണ്. ഓട്ടോഹാനാണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആയിരുന്നു ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേര് ന്യൂ ആംസ്റ്റർഡാം. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേരായിരുന്നു ന്യൂ ആംസ്റ്റർഡാം. ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹഡ്സൺ. ന്യൂയോർക്ക് നഗരം ഹഡ്സൺ നദിയുടെ തീരത്താണ്. ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാഡീവ്യൂഹം. ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂഡൽഹിയുടെ യോജന നിർമ്മാതാവ് എഡ്വിൻ ലൂട്ടിൻസ്. ന്യൂഡൽഹിയുടെ യോജന നിർമ്മാതാവാണ് എഡ്വിൻ ലൂട്ടിൻസ്. നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മേജർ തുറമുഖം കൊൽക്കത്തയാണ്. നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മേജർ തുറമുഖമാണ് കൊൽക്കത്ത. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി എന്നറിയപ്പെടുന്നു. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസാണ്. പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാനിലയാണ്. പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാനിലയാണ്. പച്ചനിറം മാത്രമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? ലിബിയ. പച്ചനിറം മാത്രമുള്ള ദേശീയ പതാക ലിബിയയുടെ ആണ്. പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടിയാണ്. പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടിയാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പഞ്ചലോഹത്തിലെ ഘടകങ്ങൾ സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. പഞ്ചലോഹത്തിലെ ഘടകങ്ങളാണ് സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. പഞ്ചസിദ്ധാന്തിക, ബ്രഹസംഹിത എന്നിവ രചിച്ചത് വരാഹമിഹിരൻ. പഞ്ചസിദ്ധാന്തിക, ബ്രഹസംഹിത എന്നിവ രചിച്ചത് വരാഹമിഹിരനാണ്. പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറലാണ്
ഡൽഹൗസി. പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികൻ കണാദനാണ്. പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികനാണ് കണാദൻ. പഷ്തൂണുകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? അഫ്ഗാനിസ്ഥാൻ. പഷ്തൂണുകൾ അഫ്ഗാനിസ്ഥാനിലെ ജനവിഭാഗമാണ്. പസഫിക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത്. ഗുയാക്കിൻ തുറമുഖം. പസഫിക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗുയാക്കിൻ തുറമുഖമാണ്. പസഫിക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാലാണ്. പസഫിക്കിൻ്റെ കവാടമാണ് പനാമ കനാൽ. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലൻ ആണ്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലൻ ആണ്. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷ ഹിമാചൽ പ്രദേശിലാണ് ഉപയോഗത്തിൽ ഉള്ളത്. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലനാണ്. പട്ടിണിജാഥ എ കെ ഗോപാലൻ. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാത്ത പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി നരസിംഹറാവു. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് നരസിംഹറാവു. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30 ആണ്. പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30 എണ്ണമാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ ആണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ ആണ്. പാറ്റ്ന നഗരത്തിൻ്റെ പഴയ പേര് പാടലിപുത്രം. പാറ്റ്ന നഗരത്തിൻ്റെ പഴയ പേരാണ് പാടലിപുത്രം. പാലവംശം സ്ഥാപിച്ചത് ഗോപാലനാണ്. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ ആണ്. പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് ആണ്. പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് ആണ്. പാലിത്താന ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധം? ജൈന. പാലിത്താന ജൈന മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധമാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിനാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ. പാലിയൻ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. ഫോസിലിനെ കുറിച്ചുള്ള പഠനമാണ് പാലിയൻ്റോളജി. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോ ബാസിലസ്. പാലിനെ തയ്യാറാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോ ബാസിലസ്. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? കരോട്ടിൻ. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം കരോട്ടിൻ്റെ സാന്നിധ്യമാണ്. പാഴ്സി മതം സ്ഥാപിച്ചത് സൊരാസ്റ്റർ. പാഴ്സി മതം സ്ഥാപിച്ചത് സൊരാസ്റ്റർ ആണ്. പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഗുജറാത്തിൽ ആണ്. പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാളയാണ്. പാവങ്ങളുടെ മത്സ്യമാണ് ചാള. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബിക മക്ബറ. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബിക മക്ബറയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ്. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം ലാഹോറാണ്. പാകിസ്ഥാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി കണക്കാക്കുന്ന നഗരമാണ് ലാഹോർ. പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം കോമി തരാന. പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം കോമി തരാന. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. പാചകവാതകത്തിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് ബേർഡ്. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ്. പിന്നണി ഗായിക എന്ന നിലയിൽ പ്രശസ്തയായ ഭാരതരത്നം ജേതാവ് ലതാ മങ്കേഷ്കർ. പിന്നണി ഗായിക എന്ന നിലയിൽ പ്രശസ്തയായ ഭാരതരത്നം ജേതാവാണ് ലതാ മങ്കേഷ്കർ. പിള്ളവാദത്തിന് പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത് ജോനാ സൽക്ക്. പിള്ളവാദത്തിനുള്ള പ്രതിരോധ ചികിത്സ കണ്ടുപിടിച്ചത്
ജോന സൽക്കാണ്. പെയ്യാത്ത എന്ന ശില്പം നിർമ്മിച്ചത് മൈക്കലാഞ്ചലോ. പെയ്യാത്ത എന്ന ശില്പം നിർമ്മിച്ചത് മൈക്കലാഞ്ചലോ ആണ്. പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ. പിരമിഡുകൾ നൈൽ നദിയുടെ തീരത്താണ്. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്തയാണ്. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത്. പിശാശിൻ്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. പിശാശിൻ്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവ് അജാതശത്രു. പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവാണ് അജാതശത്രു. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദി ഗോദാവരി. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദിയാണ് ഗോദാവരി. ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ്? സതുലജ്. ഫിറോസ്പൂർ സതുലജ് നദിയുടെ തീരത്താണ്. ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ. അസോസിയേഷൻ ഫുട്ബോൾ. ഫുട്ബോളിൻ്റെ മറ്റൊരു പേരാണ് സോക്കർ അഥവാ അസോസിയേഷൻ ഫുട്ബോൾ. ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് പെലെയാണ്. ഫുട്ബോളിലെ കറുത്ത മുത്താണ് പെലെ. ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ബാലേന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ. ബാലേന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രമാണ് സമാന്തരങ്ങൾ. ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക്. ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക്. ബിസ്മില്ലാഖാൻ അറിയപ്പെടുന്നത് ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടാണ്? ഷഹനായ്. ബിസ്മില്ലാഖാൻ അറിയപ്പെടുന്നത് ഷഹനായ് എന്ന സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടാണ്. ബീഗം ഹസ്രത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 കലാപം. ബീഗം ഹസ്രത് മഹൽ ആധുനിക ഇന്ത്യയിലെ 1857 കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ വി എസ് നെയ്പോൾ. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് വി എസ് നെയ്പോൾ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിൽ ആണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഭാഗധേയത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ട്. ഭാഗധേയത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ്. ബിട്ടാർഗണിക കണ്ടൽക്കാട് ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ബിട്ടാർഗണിക കണ്ടൽക്കാട് ഒറീസയിൽ ആണ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനമാണ് ഇരവിപേരൂർ. ഫ്രാൻസിലെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്? അഞ്ചാമത്തെ. ഫ്രാൻസിലെ അഞ്ചാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ ലഹള. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ ലഹള. ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? AD 1793. ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്നത് AD 1793 ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം 1919.
ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദിവരണം ഏർപ്പെടുത്തിയ വർഷം 1919 ആണ്. ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി വിക്ടോറിയ ക്രോസ്. ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് വിക്ടോറിയ ക്രോസ്. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാൻ. രമണ മഹർഷി. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാനാണ് രമണ മഹർഷി. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് മാടനാശാനും കുട്ടിയമ്മയും. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. 1964 സാഹിത്യ നോബൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ പോൾ സാർത്രെ. 1964 സാഹിത്യ നോബൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകനാണ് ജീൻ പോൾ സാർത്രെ. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്.